ഹലോ, ട്വിൻഗിഡ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ റിവ്യൂസ് നോക്കുകയാണെങ്കിൽ ഹൈ റിവ്യൂസ് ആണ് എല്ലാവരും കൊടുത്തിരിക്കണേ. ഓൾറെഡി ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരും മുൻപ് വർക്ക് ചെയ്തിരുന്നവരൊക്കെ എല്ലാവരും നല്ല റിവ്യൂസ് പറയുന്ന ഒരു സൈറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജെന്യുവൻ ആയിട്ട് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ ആപ്ലിക്കേഷൻസിൻ്റെ വീഡിയോസ് ഈ ഒരു ചാനലിൽ ചെയ്യുന്നത് ഇപ്പോൾ കുറവാണ്. കാരണം ആപ്ലിക്കേഷൻസിന് മാത്രമായിട്ട് ഞാൻ എൻ്റെ പുതിയ ചാനലിൽ ചെയ്യുന്നുണ്ട്. പേയ്മെൻറ്റ് കറക്റ്റായിട്ട് പക്കയായിട്ട് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻസ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ പുതിയ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതിലും ആര് കമൻ്റ് അയച്ചാലും ഞാൻ അതിന് റിപ്ലൈയും തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എങ്ങനെയാണ് ഈ സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ജോബ്സ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒട്ട് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ നല്ല റിവ്യൂസ് ഉള്ള ഒരു സൈറ്റിനെ പറ്റിയിട്ടാണ്. ഒപ്പീനിയൻ വേൾഡ് എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ റിവ്യൂസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിവ്യൂസ് ആണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ട്രസ്റ്റ് പൈലറ്റിലായാലും ഗ്ലാസ് ഡോറിലായാലും അതുപോലെ ചുമ്മാ വെറുതെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ എല്ലാവരും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെ നല്ല റിവ്യൂസ് പറയുന്ന ഒരു സൈറ്റാണ് ഒപ്പീനിയൻ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നവരാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയണേ. മുകളിൽ സൈൻ ഇൻ എന്നുള്ളൊരു ബട്ടനുണ്ട്, ജോയിൻ എന്നൊരു ബട്ടനുണ്ട്, അതല്ലെങ്കിൽ ഇവിടെ സൈനപ്പ് എന്നുള്ളൊരു ബട്ടനുണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും മതി. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൈനപ്പ് വിത്ത് ഗൂഗിൾ ഉണ്ട്, സൈനപ്പ് വിത്ത് ഫേസ്ബുക്ക് ഉണ്ട്. ഇനി അതല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, ജെൻഡർ സെലക്ട് ചെയ്യുക, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നിങ്ങളുടെ പോസ്റ്റൽ കോഡ്, ഇമെയിൽ അഡ്രസ്സ്, കൺഫേം ഇമെയിൽ, അതായത് ആ ഇമെയിൽ അഡ്രസ്സ് ഒരു വട്ടം കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് മിനിമം 8 ക്യാരക്ടർ വേണം. അതുപോലെ തന്നെ 1 ലെറ്ററും 1 നമ്പറും വേണം എന്നാണ് പറയണേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ്, പിന്നെ അവരെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ അഗ്രി ചെയ്യുക. ഒന്നല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻ വിത്ത് ഗൂഗിൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഓപ്പൺ ആവും. അപ്പോൾ ഏത് മെയിൽ ഐ ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ജിമെയിൽ ഐ ഡിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ പിന്നെ വരുന്ന ഇൻ്റർഫേസ് ഇതുപോലെയായിരിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, ജെൻഡർ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റൽ കോഡ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, പക്ഷെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കൊടുത്താൽ മതി. ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്രൈ ഒപ്പീനിയൻ വേൾഡ് ഫ്രീ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് ഒപ്പീനിയൻ വേൾഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സർവേസ് ആണ്. പക്ഷെ നമുക്ക് സർവേ ചെയ്യുമ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ഒരു സംഭവമൊന്നുമില്ല. നമ്മൾ സർവേസ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോയിൻറ്റ്സ് കയറും. അപ്പോൾ ഇവിടെയാണ് പോയിൻറ്റ്സ് കാണിക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ അക്കൗണ്ട് ഓപ്ഷനാണ്. പിന്നെ സർവേയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സർവേസ് വരും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, പ്ലീസ് ആഡ് എ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ടു യുവർ അക്കൗണ്ട്, അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു പറഞ്ഞൊരു ഓപ്ഷൻ വരും, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ള നമ്മുടെ പ്രൊഫൈൽ പേജ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അവിടെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാത്ത പ്ലേസസ് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെയാണ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് വരുന്നത്. അവർ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹൂ ഈസ് യുവർ ഫേവറേറ്റ് മ്യൂസീഷ്യൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്ത് സെക്യൂരിറ്റി ആൻസർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിന് ഇതുപോലെ ഏതെങ്കിലും ഒരു ആൻസർ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം അത് സേവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ സേവ് ആയി പോയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സർവേസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനെക്കാട്ടും മുൻപേ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് സർവേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ 13% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഫീൽഡുകളുണ്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട്. കണ്ടോ, ബിസിനസ്, പേഴ്സണൽ ആൻഡ് ഹൗസ് ഹോൾഡ് ഇൻഷുറൻസ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഫീൽഡുകളുണ്ട്. അതൊക്കെ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. നമ്മൾ ആൻസേഴ്സ് സെലക്ട് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക, അങ്ങനെ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. അതുവഴി നമ്മുടെ ആ പ്രൊഫൈൽ ഫുൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്തിട്ട് കുറേ സർവേസ് വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഓരോന്നും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ കുറച്ച് കുറച്ച് പെർസെൻറ്റേജ് വെച്ചിട്ട് കൂടുന്ന കാണാം. അപ്പോൾ ഇവിടെ പേഴ്സണൽ ആൻഡ് ഹൗസ് ഹോൾഡ് നമ്മൾ കൊടുക്കുന്ന ആൻസർ അനുസരിച്ചായിരിക്കും ഇവിടെ പെർസെൻറ്റേജ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഗെയിൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഇൻഷുറൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ഇനി ലിഷർ ആൻഡ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്തത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ 0% അല്ലെങ്കിൽ കുറവ് പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്രൊഫൈൽ ഫുള്ളാവും. 100% 90% എങ്കിലും എബവ് ആക്കി കൊടുക്കുക, എന്നാൽ മാത്രമേ നമുക്ക് സർവീസ് ഇതിൻ്റെ അകത്ത് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ ഇവിടെ 26% ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഈ എല്ലാ മേഖലയിലും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിവിടെ നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ താഴെ ഇതുപോലെ ഒരു ട്യൂബ് പോകുന്നുണ്ടായിരിക്കും. ഇവിടെ പ്രോഗ്രസ് 11%, 100% ആകുമ്പോഴാണ് ഓരോന്നും കഴിയുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ പേഷ്യൻസോടുകൂടി തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിന് ശേഷമായിരിക്കും നമുക്ക് ഈ ഒരു പൊസിഷനിൽ സർവീസ് അവൈലബിൾ ആയിട്ട് വരിക. അപ്പോൾ വൺസ് സർവീസ് വരാണെങ്കിൽ നമുക്ക് മെയിലും വരും, ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ സർവീസ് വരുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നമ്മുടെ ഫീഡ്ബാക്ക്സ് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മളതിന് കറക്റ്റായിട്ട് തന്നെ റെസ്പോൺസ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വൺസ് സർവീസ് ചെയ്ത് കഴിഞ്ഞ് പോയിൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ റിഡീം ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇവിടെ മുകളിൽ റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടോട്ട് ജസ്റ്റ് പോവുകയാണെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. എല്ലാതും ഗിഫ്റ്റ് കാർഡ്സ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ 500 points ആവുകയാണെങ്കിൽ നമുക്ക് ആമസോൺ ബാസ്കിൻ റോബിൻസ് ഐസ്ക്രീമിൻ്റെത്, അതുപോലെ ബാറ്റ, ബിഗ് ബസാറൊക്കെ ആണെങ്കിൽ 1000 points വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട് ഇത് നമുക്ക് എമൗണ്ട് ആയിട്ട് കിട്ടില്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് പോയിൻറ്റ്സ് വെച്ചിട്ട് ഓരോരോ സാധനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൗച്ചേഴ്സ് ആയിട്ട് കിട്ടുന്ന ഏതെങ്കിലും സൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സൈറ്റ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് 500 points എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രേ കുറേ സർവീസ് നമുക്ക് ഇതിൻ്റെ അകത്ത് എപ്പോഴെപ്പോഴും സർവീസ് അവൈലബിൾ ആവും, പ്രൊഫൈൽ വൺസ് കംപ്ലീഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓരോന്നും അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 200-300 points ഒക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ 500 points ആക്കാനായിട്ട് വലിയ പാടൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ഗിഫ്റ്റ് വൗച്ചേഴ്സിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ റിഡീം ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാത്തിലും 500 points ആണ് വേണ്ടു. ഒരു ബിഗ് ബസാറിൽ മാത്രമാണ് 1000 points വേണ്ടത്. അപ്പോൾ വളരെ കുറവ് പോയിൻറ്റ്സ് മാത്രം മതി, അല്ലാതെ എബവ് 1000 points ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമില്ല മറ്റ് സർവീസ് സൈറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ദെൻ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക, സർവീസ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക, വിൻ ചെയ്യുക, ഇവിടെ പോയിൻറ്റ്സ് മാറും. അതുപോലെ ആ ഒരു പോയിൻറ്റ്സ് 500 ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ് ഗിഫ്റ്റ് കൂപ്പൺസ് ആയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.